നേരിട്ട് നിലവങ്ങോട്ട് ജുമാ മസ്ജിദിൽ നിന്ന് സി ഐ വളരെ മോശമായി പെരുമാറുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത ഒരു വ്യക്തി മനസ്സിലായില്ല. ഈ വിഷയം ഒരിക്കലും ഒരു രാഷ്ട്രീയ വിഷയമാക്കി കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് ഭരണകൂട വീഴ്ചയായിട്ട് ഒരിക്കലും ഞാൻ കണക്കാക്കുന്നില്ല. മനസ്സിലായില്ല. ഒരിക്കലും പിണറായി സർക്കാരോ അല്ലെങ്കിൽ നിലവിലുള്ള ഇടതുപക്ഷ സർക്കാർ വിശ്വാസികൾക്കെതിരാണ് എന്ന ധാരണ എനിക്ക് അംഗീകരിക്കാൻ ഒരു രീതിയിലും പറ്റാത്ത ഒന്നാണ്. കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ തുടർ ഭരണം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പല പല തന്ത്രങ്ങളും മെനയുന്നത് പലപ്പോഴും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരമുള്ള ഒന്നായിട്ടേ ഞാൻ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. മനസ്സിലായില്ല. ഞാന് കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇവിടെ വിശ്വാസിയെ സംരക്ഷിക്കാൻ ഏറ്റവും ഉതകുന്ന ആളുകൾ എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ്. കാരണം വിശ്വാസികൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞ് പരസ്പരമുള്ള വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ വിമർശനം ഉന്നയിക്കണം, നിങ്ങൾ പ്രതിഷേധിക്കണം. നമ്മുടെ ഉപ്പമാര് അല്ലെങ്കിൽ നമ്മുടെ പിതാമഹന്മാർ നമുക്ക് തന്നൊരു നാടുണ്ട്. ആ നാട് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക്. ഒന്നുമില്ല, അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ എന്തെങ്കിലും ഒരു മെച്ചപ്പെടുത്തിയിട്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാൻ ഇന്ന് കഴിയുന്ന ഏക പ്രസ്ഥാനം സി പി എം ആണ് എന്നുള്ള ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സി പി എം ആയ ഒരാളാണ് ഞാൻ. ഈ ഒരു സംഭവത്തിൽ ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും കുറ്റ്യാടി സി ഐ ഭരണകൂടത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്തുകൊണ്ട് ആ ഭരണകൂടമായി വിരുദ്ധമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചത് കൊണ്ട് അത് ഭരണകൂടത്തെ മുഴുവൻ ബലിയാടാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അതെ, ആ കണക്കാക്കാൻ പറ്റുന്ന ഒന്നുമല്ല അത്. മനസ്സിലായില്ല. പള്ളിയിൽ കയറി എന്നെയും സുലൈമാൻ മൊലിയാറേയും മർദ്ദിച്ചു എന്ന് പറയുന്ന വിഷയം അത് വേണ്ടത്ര രീതിയിൽ അതിന് പരിഹാരം കാണാൻ ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയി അതിനെ പാർട്ടി എന്നെ സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസവും എനിക്കുണ്ട്. പാർട്ടി എന്നെ സഹായിക്കുന്ന എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. പാർട്ടി തെറ്റിനെതിരെ എന്നും കൂടെ നിന്നിട്ടുണ്ട്, ഇനിയും നിൽക്കും. ആ ഒരു വിശ്വാസമാണ് എന്നെ പാർട്ടിയിൽ അടിയുറത്തി നിർപ്പിക്കുന്നത്. ആ വിശ്വാസം തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോ ഈ പാർട്ടി വിശ്വാസികളുടെ കൂടെ എന്നുമുള്ള ഒരു പാർട്ടിയാണെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഞാൻ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നത് ഞാൻ വെറും ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന സാധനമല്ല. പൂതി മനസ്സിൽ വെച്ച് കളിക്കാൻ നിക്കണ്ട. അതിന്റെ തത്വങ്ങളിലും മൂല്യങ്ങളിലും ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ്. സാങ്കേതികത്വത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. ഇവിടെ പാവപ്പെട്ടവനെ, ഇവിടെയുള്ള അധ്വാനിക്കുന്നവനെ നട്ടനുള്ളവരാക്കി തീർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിവിടെ നിലനിൽക്കുന്ന മാറും നമ്മുടെ അടുത്ത ഭാവിയിലെ ജനങ്ങൾക്ക് വേണ്ടിയെങ്കിലും. നമ്മളാണ് രാജാവ്.